പ്രത്യേകം പൊൻതൂവലുകളെ പറ്റി നമ്മുടെ മുഖ്യമന്ത്രി അടക്കം അഭിമാനം കൊള്ളുന്ന നമ്മുടെ കേരള പോലീസ് അങ്ങനെ രാഷ്ട്രീയ പ്രേരിതമായ കാര്യങ്ങൾ റിമാൻഡ് റിപ്പോർട്ടിൽ എഴുതി വെക്കും എന്നാണോ അങ്ങ് വിചാരിക്കുന്നത്? അല്ല, നമ്മുടെ പോലീസ് എന്ന് ആവർത്തിച്ച് ഉപയോഗിക്കുന്നതിൽ അതിൽ ഞങ്ങളെയും കൂടി പെടുത്തിയിട്ടുണ്ടോ? ഞങ്ങൾ എസ് എഫ് ഐക്കാർ അങ്ങനെ അന്യവൽക്കരിച്ചിട്ടില്ല. പോലീസ് എല്ലാ ഘട്ടത്തിലും ശരിയായ നിലപാടാണ് എടുക്കുന്നത് എന്ന തരത്തിലേക്കുള്ള ഒരു വിശ്വാസം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. നിർത്തി എന്ന് അവമാനിക്കുവാണെന്ന് പച്ചവെള്ളം ചവച്ചുപിടിക്കണ പഞ്ചപാവം കൊന്നു എന്നതിൽ തർക്കമുണ്ടോ? കാരണം ആ ഫ്ലെക്സ് ബോർഡ് കൊലപാതകം എന്നാണ്, ആ ഫ്ലെക്സ് ബോർഡിൽ ഉണ്ടായിരുന്നത് കൊലപാതകം എന്നാണ്. ഞങ്ങൾ എന്താ മണ്ടന്മാരാണെന്ന് കരുതി? സഞ്ജീവ് അത് വെച്ചത് എസ് എഫ് ഐ അത്തരത്തിലുള്ള ഒരു ബോർഡ് വെക്കാനോ ഫ്ലെക്സ് വെക്കാനോ അവിടെ മുതിർന്നിട്ടില്ല. ഡിവൈഎഫ്ഐക്കാർ പോയിട്ടുണ്ടോ? സി പി എം ആര് പോയിട്ടുണ്ടോ? ഞങ്ങൾ അറിവില്ല, എന്റെ അറിവില്ല. വെറുതെ കിടന്ന് ഉരുളാദാശനെ പറഞ്ഞിട്ടില്ല എന്നാണോ അവർ വെച്ചിട്ടില്ല എന്നാണോ? നിങ്ങൾ അന്വേഷിച്ചില്ലേ? നിങ്ങൾ അന്വേഷിക്കണ്ടേ? ആ ഘടകങ്ങളോട് നിങ്ങൾ അന്വേഷിക്കണ്ടേ? നിങ്ങളൊക്കെ ഒരു മാതൃസംഘടനയുടെ ഭാഗമല്ലേ? ഞങ്ങൾക്ക് അങ്ങനെ മാതൃസംഘടന എന്നോ അല്ലെങ്കിൽ പോഷക സംഘടനോ എന്നൊന്നും ഇല്ല. ഞങ്ങൾ ഒരു സ്വതന്ത്ര സംഘടനയാണ്. നീ എന്ത് തേങ്ങയാണ് പറയുന്നത്? സി പി എം ആയിട്ട് പുലബന്ധം പോലും ഇല്ല. സി പി എം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ കാര്യപരിപാടി, ആ കാര്യപരിപാടിയും ഞങ്ങളുടെ കാര്യപരിപാടിയും രണ്ടും രണ്ടാണ്. കഴിഞ്ഞ ദിവസം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കം ഈ എസ് എഫ് ഐയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അഭിപ്രായം പറയാൻ വരുന്നുണ്ട്. ഒന്ന് വിലക്കിയേക്കണേ നിങ്ങളുടെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് എ കെ ജി സെന്ററിലേക്ക്. ഞങ്ങളൊരു സ്വതന്ത്ര സംഘടനയാണ്, ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയുകയാണെങ്കിൽ ആ പ്രശ്നം ഉണ്ടാകില്ല. എനിക്ക് നീ മതിയായിട്ടില്ലേ? സഖാവ് എം ബി ഗോവിന്ദൻ മാഷിന്റെ അഭിപ്രായത്തോട് ഞങ്ങൾക്ക് വിയോജിപ്പുണ്ടെങ്കിൽ പറയും. അങ്ങനെ വിയോജിച്ച ഒരു അവസരം കഴിഞ്ഞ ഒരു 8 വർഷത്തിലേക്ക് പറയാമോ? അത് പിന്നെ എസ് എഫ് ഐയുടെ 11-ാം കല്ല് ഡിവൈഎഫ്ഐയുടെ 11-ാം കല്ല് യൂണിറ്റിന്റെ പേരിലാണ് ഈ പറയുന്ന ഫ്ലെക്സ് ബോർഡ് വരുന്നത്. എസ് എഫ് ഐയും സി പി എമ്മും ആയിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത എസ് എഫ് ഐ പിന്നെ എന്തിനാ മറുപടി വരണം? ഇവരൊന്നും തമ്മിൽ യാതൊരു പുലബന്ധവും ഇല്ലല്ലോ. എസ് എഫ് ഐയുമായിട്ട് ബന്ധമില്ല ഡിവൈഎഫ്ഐക്ക്, ഡിവൈഎഫ്ഐയും സി പി എമ്മുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല, സി പി എമ്മും എസ് എഫ് ഐയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ആര് കൊന്നു എന്നാണ് ഒരു വാചകം അദ്ദേഹം ചോദിച്ചത് ഈ ചർച്ചയ്ക്കിടയ്ക്ക്? ആര് കൊന്നു എന്ന്? എസ് എഫ് ഐ കൊന്നു. അല്ല പിന്നെ ഈ 18 പേരിൽ കോൺഗ്രസ് കുടുംബങ്ങളിൽ നിന്ന് കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരുണ്ടെന്നേ. ഞങ്ങൾ അതിലേക്കല്ലോ, ഞങ്ങൾ അതിലേക്ക് വഴിതിരിച്ചു വിട്ടതിൽ അവര് ഉത്തരം പറയട്ടെ എന്നല്ലോ പറയുന്നത്. എനിക്കതിൽ ദുഃഖമുണ്ട്. മറ്റു വ്യത്യസ്ത രാഷ്ട്രീയത്തിൽപ്പെട്ടവർ ഈ 18 പേരിലുണ്ട്. അതിൽ 4 പേർ എസ് എഫ് ഐയിൽ പെട്ടവരുണ്ട്. സമ്മതിക്കാം, അത് നടപടി എടുത്ത് പുറത്താക്കിയിട്ടുണ്ട്. ഞാൻ പോകുന്നു.